ക്രിസ്തുവിന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ കവളപ്പാറ കൊട്ടാരം. ഏകദേശം ഒരു 400 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരമാണ്. ഇടിഞ്ഞു വീഴാറായി ജീവിച്ച അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ കൊട്ടാരത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഞങ്ങൾക്ക് അവിടെ കാണാം ആ സൈഡിലൊക്കെ കണ്ടില്ലേ, ഒക്കെ ഒരു പലകേമ ഒരു കുറച്ച് മണ്ണൊക്കെ ആയിട്ട് നിൽക്കുന്നു. അപ്പോ ഇതിന്റെ അകത്തൊക്കെ കയറി പോകാൻ പോകുന്നത്. ബാക്കി വിശേഷമൊക്കെ അടുത്ത് കയറിട്ട് പറയാം. നമ്മളിപ്പോൾ കാണുന്നതാണ് കവളപ്പാറ കൊട്ടാരത്തിന്റെ അവശേഷിക്കുന്ന ഭാഗമായ മാളികച്ചുവട് എന്ന കെട്ടിടം. നമുക്കറിയാം നമ്മുടെ ഈ കേരളത്തിൽ ഇത്രയും മഴയും പ്രളയം സംഭവിച്ചിട്ടും ഇപ്പോഴും ഈ കൊട്ടാരത്തിന്റെ അവശിഷ്ടങ്ങൾ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതം തന്നെയാണ്. നമുക്ക് മെല്ലെ ഇതിൻ്റെ അകത്തോട്ടേക്ക് പ്രവേശിച്ച് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും അവശേഷിക്കുന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കി കാണാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കുറച്ച് ഒരു കോളേജ് നടത്തിയിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ അവശിഷ്ടങ്ങളൊക്കെ ഇതിന്റെ അകത്തുണ്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് വന്ന് നോക്കുമ്പോൾ നമ്മള് പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറച്ച് പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇത്രയും വലിയ കൊട്ടാരം ഇപ്പൊ നോക്കാനും ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ആരും ഇല്ലാതെ ഒരു സെക്യൂരിറ്റി ആരും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഇതിന്റെ അകത്ത് കയറി ചെന്ന് ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നോക്കുമ്പോ ശരിക്കും ഒരു കൗതുകം തന്നെയാണ്. ഈ പൊട്ടി പൊളിഞ്ഞു വീണ ഈ ഓട്ട് കഷ്ണത്തിലുള്ള ഡേറ്റ് നോക്കി 1896 ഓട്ട് കഷ്ണമാണ് കിടക്കുന്നത്. ഇത് പണന്താപ്പുള്ളതായിരിക്കില്ല, ഇത് മേഞ്ഞ് രണ്ടു മൂന്ന് വട്ടൊക്കെ മേഞ്ഞുണ്ടോ, എന്നാലും ഇപ്പോഴുള്ള ഡേറ്റാണ് ആ ഡേറ്റ് 1896 എന്നുള്ളത്. മുൻഭാഗത്തൊരു ഡോറുണ്ട്, നമുക്ക് അതുപോലെ അകത്ത് കയറാം. ഇത് ജസ്റ്റ് ഇപ്പൊ കാണിക്കണമെന്ന് മാത്രം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് കയറി നോക്കാം. ഈ മാളികളുടെ ബാക്ക് സൈഡിൽ നിന്ന് കാണുമ്പോൾ ആകെ പൊട്ടിപ്പൊളിഞ്ഞുള്ളൊരവസ്ഥ തന്നെയാണ്. ഇതിന്റെ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചാണ് ഈ മരം കണ്ടു, പക്ക സോളിഡാണ്. ഇത്ര കൊല്ലം കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാത്ത ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു മരം. ഇതിന്റെ തട്ടിലെ മരങ്ങളൊക്കെ അതിന്റെ കനം നോക്കി ഒരു ആ മരം പൊന്തിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 10-12 പേരേലും ഒത്തുപിടിച്ചാൽ ആ മരമൊക്കെ ഒന്ന് നമുക്ക് പൊന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി മുൻഭാഗത്തോട്ട് നടക്കാം. മുന്നിലെ മെയിൻ ഡോറ് ലോക്ക്ഡ് ആണ്, അപ്പോൾ അതിൻ്റെ സൈഡിലൊരു വഴിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറാം. മക്കത്തായും മരുമക്കത്തായും തർക്കത്തിലൊക്കെ പെട്ട് ഈ കൊട്ടാരം ഇപ്പോൾ 50 വർഷമായിട്ട് റിസീവർ ഭരണത്തിലാണ്. ആ മുറിയിലോട്ട് നമുക്ക് പിന്നീട് പോവാം. ഫസ്റ്റ് നമുക്ക് പുറം ഭാഗത്തുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് നമുക്ക് അകത്തോടൊക്കെ പോയി ഒന്ന് നോക്കാം. ആരും നോക്കാതെ ആ മുറിക്കകത്ത് മലവിസർജനം വരെ കാണാൻ പറ്റില്ല. എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ചരിത്രം ഇഷ്ടപ്പെടുന്നവരെ നെഞ്ചൊക്കെ ശരിക്കും തകർന്നു പോകും. അത്രയും ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അവസ്ഥ. ഒരുപാട് ചുമ ചിത്രങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഈ ബാലഭാസ്കറിന്റെ ചിത്രമാണ് കുറച്ച് കാണാൻ ഭംഗിയുള്ളത്. ഇത് മറ്റേ കോളേജ് നടത്തിയിരുന്നല്ലോ, അപ്പം ആ സമയത്തുള്ള ആരെങ്കിലും വരച്ചതായിരിക്കാം. സമയം കളയണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറി അകത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം. പിന്നെ പുറത്ത് ഒരു അമ്പലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പം നമുക്ക് പോയി കാണണം. നിങ്ങളുടെ ആദ്യം കയറി വരുമ്പോൾ ഇത് വലത്തേ ഭാഗത്തുള്ളൊരു മുറിയാണ്. നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് നോക്കാം. ആ കാണുന്നത് ഈ പുറ്റെന്ന് പറയില്ലേ, ഈ പാമ്പുകളിലൊക്കെ പുറ്റി, അതാണ് ഒറ്റ സംഭവം. ഇത് കൊട്ടാരത്തിന്റെ അകത്തെ റൂമിലാണ് ഇതെന്ന് ആലോചിക്കണം. അതുകൂടാതെ ഏതൊരു നാൽക്കാലിയുടെ ശരീരാവശിഷ്ടങ്ങളും ഇവിടെ കാണാനുണ്ട്. ഇത് കണ്ടില്ലേ ഇതിന്റെ കഷ്ണമൊക്കെ, ഏതിന്റെയോ വാരിയിലാണ് ആ കാണുന്നത്.
ആ ജീവിയുടെ കയ്യിൻ്റെ അവശിഷ്ടമാണ് ഇത് ഈ കാണുന്നത്. കയ്യിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത് കണ്ടപ്പോൾ. അധികനേരം ഇതിനകത്ത് നിൽക്കുന്നത് റിസ്ക്കാണ്. അപ്പൊ ഇനി നല്ല സ്കൂട്ടാവാം, ഇനി അടുത്തും മുറിവൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ചിത്രം വരെ ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ആനയുടെ രൂപമുണ്ട്, പിന്നെ കുറെ അവിടെ ഇവിടെ എന്തൊക്കെയോ കോറിട്ടുണ്ട്. എനിക്കിത്രേ മനസ്സിലായുള്ളൂ. നമ്മൾ നേരത്തെ കയറിയ മുറിയോട് ചേർന്ന് മുകളിലോട്ടൊരു കോണിപ്പൊടിയുണ്ട്. അപ്പൊ അതുപോലെ നമുക്ക് മുകളിലേക്ക് കയറാം. പിന്നെ കോണിപ്പൊടി സൂക്ഷിക്കുക, എല്ലാം വീഴാറ ഇതാണ്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറിയോളാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ താഴേക്ക് വീഴും. പിന്നെ കയറുന്നുണ്ടെങ്കിൽ എല്ലാം നിങ്ങളുടെ രക്ഷ നിങ്ങൾ തന്നെ നോക്കണം. പിന്നെ തട്ടുമുകളിൽ അവിടെ ഇവിടെയും കുറെ കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും വീഴണ്ട, കാല് കുടുങ്ങണ്ട. അപ്പോൾ ഒന്ന് കയറി വരുമ്പോൾ വളരെ സൂക്ഷിച്ച് കയറാം, നടക്കുമ്പോഴും സൂക്ഷിച്ച് നടക്കുക. എല്ലായിടത്തും കുഴികളാണ്. അപ്പോൾ ആ കുഴിയുടെ അടുത്തേക്ക് ഒന്ന് പോകാതിരിക്കാൻ നോക്കാം കേട്ടോ. കാരണം ഇത് ഇങ്ങനെ അതിൻ്റെ കൺസ്ട്രക്ഷൻ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു മരത്തിൻ്റെ ബീമൊക്കെ അടിച്ചിട്ട് അതിന് മുകളിൽ പലക വെക്കുക, അതിൻ്റെ അതിന് മീത് മണ്ണിട്ട് നിറച്ചേക്കാണ്. അപ്പോൾ എവിടെയാണ് കുഴി, എവിടെയാണ് ചെതിലെടുത്തിരിക്കുന്നത് നമുക്ക് ശരിക്കും നോക്കിയാൽ മനസ്സിലാവില്ല. ചവിട്ടി നോക്കുമ്പോൾ അറിയുള്ളൂ. ചിലപ്പോൾ ചവിട്ടിന് ഭാഗം കുഴിയാണെങ്കിൽ അവിടെ നേരെ താഴോട്ട് പോകും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷിക്കാനൊന്നും ആരും ഉണ്ടാവില്ല. കാരണം ആരും വരാത്തൊരു സ്ഥലമാണ് ഇവിടെ. ഇത് പഴയൊരു ബാത്റൂമാണ്. പലക മാത്രമേ ഉള്ളൂ അവിടെ. അവിടെ ചെറിയൊരു പലക, മുകളിൽ കുറച്ച് മണ്ണും, ആ പലകയാണെങ്കിൽ കുറച്ച് താങ്ങിട്ട് ഇങ്ങനെ സാഗായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എപ്പോ വേണമെങ്കിലും ഇടിയും, നടക്കുമ്പോൾ ആ ഭാഗത്ത് നടക്കുമ്പോൾ സൂക്ഷിച്ച് നടക്കും. പൊട്ടി പൊളിച്ച് വീഴാറായ മച്ചിമ്പുരാണ് നമ്മളിപ്പോൾ കാണുന്നത്. സമയം വേണ്ട, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിന്റെ അകത്തോട്ട് ഒന്ന് കയറി അവിടെ കഴിഞ്ഞു. പണ്ട് നടന്നിരുന്ന കോളേജിന്റെ അവശിഷ്ടങ്ങളാണ് ഇതെന്ന് പറഞ്ഞു കേൾക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങൾ നമ്മളോട് പറയാനായിട്ടുള്ള രേഖകൾ ഇരിക്കുന്ന ഒരു മുറിയാണ് ഈ മുറി. ഈ കിടക്കുന്ന തന്നെ പണ്ടത്തെ വ്യാപാര സമയത്തുള്ള മെയിൻ രേഖകളൊക്കെയാണ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആ പറയും കൂട്ടത്തിൽ നിന്ന് ആരോ എടുത്തു മാറ്റി വെച്ചത് ആയിരിക്കാം ഈ രേഖകൾ. ഇതിൽ പ്രധാനമായിട്ട് എന്നെ ആകർഷിച്ചത് ഇതിൽ ഒരു രൂപയുടെ സ്റ്റാമ്പ് പേപ്പറുണ്ട്. അടുത്തത് നമ്മുടെ ഈ മാളികയുടെ മച്ചിമ്പുറമാണ്. മച്ചിമ്പുറം ജസ്റ്റ് ഒന്ന് കയറാം. ഇതില് ഓൾമോസ്റ്റ് മച്ചിമ്പുറം നോക്കുമ്പോൾ ഒക്കെ കുഴികളാണ് അവിടെ ഇവിടെ. ഞാൻ ഇവിടെ മാത്രമേ പോകുള്ളൂ, ഇനി അതിൻ്റെ അപ്പുറത്തെ അറയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം അവിടുത്തെ പലകളൊക്കെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് തന്നെ പോകും. അപ്പോൾ റിസ്ക് എടുക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. ഇനി ഞാൻ താഴേക്ക് പോവാണ്. ഇനി നമുക്കിതിൽ മെയിനായിട്ട് പറഞ്ഞാൽ ഇതിന് അപ്പുറത്തുള്ളൊരു സർപ്പക്കാവുണ്ട്, പിന്നെ ഒരു അടക്കള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പോയി നോക്കാം. ഈ കൊട്ടാരത്തിൻ്റെ വലത്തെ വശത്തെ കൂടെ ഒരു വഴിയുണ്ട്. അപ്പോൾ ആ വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പഴയൊരു അടക്കളയും അതിനോട് ചേർന്നിട്ടുള്ള ഒരു സർപ്പക്കാവും ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ ഈ വഴി കൂടെയാണ് പോകേണ്ടത്. നമുക്ക് അങ്ങോട്ട് പോകാം. Thank you.
നമ്മൾ വണ്ടി നിർത്തിയതാണ് പറഞ്ഞ സർപ്പക്കാവ് എന്ന സ്ഥലം. പിന്നെ അതിൻ്റെ ചേർത്തിലുള്ള അടുക്കളയാണ് ഈ കാണുന്നത്. ഈ അടുക്കളയുടെ അകത്തോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല, കാരണം ആകെ കാട. പിന്നെ ഈ ഭാഗ പരിസരത്ത് ഒരു കോളമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ അകം ഇപ്പോൾ ഏകദേശം നല്ലൊരു ഫോറസ്റ്റ് ഒക്കെ ഫോറസ്റ്റിൻ്റെ പോലെയൊക്കെ ഉണ്ട്. കുറച്ച് കാടും വള്ളിയും കാര്യങ്ങളൊക്കെയാണ്. ഇത് സർപ്പക്കാവാണ്. അപ്പം ഇതിൻ്റെ കൂടുതൽ അകത്തോട്ട് ഞാൻ ഒന്ന് പോകണം, ഡീപ്പായിട്ട് ഒന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ആധികാരികമായിട്ട് എനിക്കൊന്നും അറിയില്ല, അതാണ് വേറെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ കവലപ്പാറ ഒക്കെ നിങ്ങൾ ഏകദേശം കണ്ട് കാണുമല്ലോ. ഏകദേശം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈ കൊട്ടാരം. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒരുപാട് സൂക്ഷിക്കാനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല, ഇത് ആരും നോക്കാനും ഇല്ല, സെക്യൂരിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ഞാൻ സേഫ്റ്റി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മെയിൻ പോയിന്റ്, ഫസ്റ്റ് സ്റ്റേജ് സേഫ്റ്റി ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരരുത്, ഒറ്റയ്ക്ക് തരാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ രണ്ട് മൂന്നാലഞ്ച് പേരൊക്കെ വരികയാണെങ്കിൽ ഈ അഞ്ച് പേര് ആറ് പേര് ഒരുമിച്ച് നടന്നു പോരുത്. നടന്നു പോയി കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് കൂടും, ഇതിൻ്റെയൊക്കെ അവസ്ഥ നമുക്ക് മനസ്സിലാവും, ഇടിഞ്ഞ് ചിലപ്പോൾ താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. വട്ടം കൂടി ഇറക്കുക, അതാണ് രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത്തെ സെഫ്റ്റി എന്ന് പറയുന്നത്, പിന്നെ മൂന്നാമത്തെ സെഫ്റ്റി വീട്ട് എന്ന് പറഞ്ഞാൽ, കഴിയുമെങ്കിൽ ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ നല്ലതാണ്. അകത്ത് നമ്മൾ വെക്കുന്ന ഓരോ പടിയും സൂക്ഷിച്ച് വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടോർച്ച് ഒരു പാമ്പിൻ്റെ പുറത്തായിരിക്കാം. അപ്പോൾ ഒരു ടോർച്ചോ ഒരു ചെറിയൊരു വടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലത്. പിന്നെ ഒരു പാമ്പ് കടി ഏറ്റാൽ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പ്രിക്കോഷൻ ഒരു അറിഞ്ഞിട്ട് വരുന്നതാണെങ്കിൽ കുറച്ചും ബെറ്റർ. കാരണം എന്തും സംഭവിക്കും, അടിച്ചു പോകുന്നു. കുറച്ച് പഴയ പുരാതന പേപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പാമ്പുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ നോക്കുമ്പോൾ അതിൻ്റെ പാമ്പ് കടി ഏറ്റു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മുൻകരുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരികയാണ് കുറച്ചും ബെറ്റർ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നാല് സേഫ്റ്റി ടിപ്പ് മറക്കണ്ട, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. പിന്നെ ഒരു അത് പ്ലസൻറ്റ് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്, ജസ്റ്റ് സ്വന്തമൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.